നേരത്തെ കണ്ടതുപോലെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണ്. പക്ഷേ രക്ഷിതാക്കൾക്കാണെങ്കിൽ വലിയ ആശങ്കയുമുണ്ട്. കർശന കോവിഡ് പ്രോട്ടോക്കോളിലും രോഗവ്യാപനം ഉണ്ടാകുമോ എന്ന ഭീതിയിൽ എന്തായാലും തൽക്കാലം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണ്ട എന്ന് കരുതുന്ന ഒരുപാട് രക്ഷിതാക്കളുമുണ്ട്. അങ്ങനെ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. ആകപ്പാടെല്ലാം സെറ്റാക്കി തുടങ്ങാനുള്ള സമയമായി. ഇനി നമ്മുടെ പിള്ളേർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയണ്ടേ? കോവിഡിനിടയിൽ സ്കൂൾ തുറക്കുമ്പോ മാതാപിതാക്കളുടെ ആശങ്ക എന്തൊക്കെയാണ്? കുട്ടനാട്ടിലെ മങ്കൊമ്പിലാണ് സ്കൂൾ തുറക്കുമ്പോ ചില കൂട്ടുകാർ ഇവിടെ തകർത്ത് വാരുകയാണ്. നമുക്ക് ഇവരോട് കുറച്ച് വിശേഷം ചോദിക്കാം. സ്കൂളിൽ പോയി എങ്ങനെ? സന്തോഷമുണ്ടോ? സന്തോഷമാണ്. ഈ ഓൺലൈൻ ക്ലാസ് ആണോ അതോ നമ്മുടെ റിയൽ ക്ലാസ് റൂം ആണോ? അത് എപ്പോഴും റിയൽ ക്ലാസ് തന്നെ. കൊറോണ നല്ല പേടി ഇപ്പോഴും ഉണ്ട്. മാസ്ക് ഒക്കെ വെച്ചാണെങ്കിലും പോവും, കൂട്ടുകാരെയൊക്കെ കിട്ടുന്നല്ലേ. കുറച്ചധികം കാലമായിട്ട് കളിക്കുന്നതും ഉറങ്ങുന്നതും പഠിക്കുന്നതും ഒക്കെ ഒരേ സ്ഥലത്ത്, ഒരൊറ്റ കുഞ്ഞു സ്ഥലത്ത് ഒതുങ്ങിപ്പോയ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ സന്തോഷം മൊത്തം കുറെ കാലമായിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിലായിരുന്നു. ലോക്ക്ഡൗൺ നല്ലതായിരുന്നു, പക്ഷേ സ്കൂളിൽ പോകാൻ ഇപ്പോൾ ആഗ്രഹമുണ്ട്. മോസ്റ്റ്ലി ഞാൻ ബോറടിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഞാൻ കളിക്കും അലോണായിട്ട് ഒരു ഗെയിം. സ്കൂൾ തുറക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ ഫ്ലാറ്റിന് അടച്ച് അകത്ത് അടച്ചിരിക്കുകയാണ്. പന്ത് പോലും അകത്ത് തന്നെയാണ് കളിക്കുന്നത്. സ്കൂൾ തുറക്കുമ്പം വളരെ സന്തോഷമാണ് എനിക്ക്. ഇവിടെ തന്നെ ഇരുന്നിട്ട് ബോറൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ തുറന്നാൽ മതി. ഈ ഗൂഗിൾ മീറ്റ് പഠിക്കുന്നതിനായിട്ട് എത്രയോ നല്ലതാണ്. സ്കൂളിൽ പോയി പഠിക്കുന്നത്, സ്കൂളിൽ പോയി ടീച്ചറിൽ നിന്ന് പഠിപ്പിച്ചിരുന്നതൊക്കെ മനസ്സിലാക്കി വിട്ട് ഇത് പോകുന്ന വൈകുന്നേരം ടൈം ആകുമ്പോൾ പോകുന്ന കൃത്യം അവർക്ക് ഇഷ്ടം. കുറേ നാളായാലും സ്കൂളൊക്കെ പോയിട്ട്, അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിൽ ഞങ്ങൾ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ അയക്കുന്നതിൽ മാതാപിതാക്കളുടെ സമ്മതപത്രം അധ്യാപകർ എഴുതി വാങ്ങിക്കുന്നുണ്ട്. കോവിഡിനിടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ മടിക്കുന്ന പാരന്റ്സിനെയാണ് കൂടുതലായി ഞങ്ങൾ കണ്ടത്. ഞാനീ നിൽക്കുന്നത് കണ്ണൂർ നീർക്കടവിലാണ്. കോവിഡിന് നമ്മൾ അകലം പാലിച്ചു നിൽക്കണം, മാസ്ക് യൂസ് ചെയ്യണം. കുട്ടികൾ എത്രത്തോളം അത് ചെയ്യും? ഒരു ബെഞ്ചിൽ ഒരാളെയാണ് ഇരുത്തുക, അതൊന്നും സാധ്യതയല്ല. സോ ഞാൻ എന്തായാലും അയക്കില്ല. കുട്ടികളും എല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ്. വീട്ടിൽ നിന്നുള്ള മറ്റുള്ള പഠിത്തം വളരെ മോശമാണ്. നമ്മൾ അതുകൊണ്ട് പിന്നെ അയക്കാൻ തീരുമാനിച്ചു. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ്. മാതാപിതാക്കൾ പങ്കുവച്ച ആശങ്കകൾ പരിഹരിക്കലാണ് സർക്കാരിന്റെ മുന്നിലെ പ്രധാന കടമ്പ. വൈശാഖാര്യനും കൃഷ്ണേന്ദുവിനും കൃഷ്ണമോഹനുമൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.